വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്ക്. അപ്പനും കൊണ്ട വിശക്കുന്നു. അമ്മയ്ക്കും കൂടെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. അത് അവന്റെ കൈ കൊണ്ട് തന്നെ തിന്നാൻ കഴിഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യം നമുക്ക് വേണമല്ലോ ശമ്പ. ഒരു തെരുവണ്ടിയായിരുന്നു നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത്. ഞാനാണ്. ഞാനൊരു തെണ്ടിയായിരുന്നില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? മലയാളികൾക്ക് പ്രിയപ്പെട്ട ബാലകേ നായരിച്ചേട്ടൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് നാം നിൽക്കുന്നത്. അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 13 വർഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ മെഹൻ. അച്ഛനെ ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ഓക്കെ. മറ്റ് അമ്മേൻ്റെ അമ്മ, അമ്മാവന്മാർ എല്ലാവരും ഇവിടെയാണ് ഉള്ളത്. ഏകദേശം ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 13 കൊല്ലം ആയി അവിടുന്ന്. അച്ഛൻ കോഴിക്കോടുകാരനാണെങ്കിലും ജീവിതത്തിൻ്റെ പകുതി ഭാഗം ഈ ഷൊർണൂരിൽ ആണ് ചിലവഴിച്ചിട്ടുള്ളത്. അച്ഛനെ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നാടകത്തിലുണ്ടാവും. നാടകത്തിൽ അഭിനയിക്കും. രാത്രി 2 മണി വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെയും രാവിലെ വർക്കിംഗ്. അങ്ങനെ നാടകമായിട്ട് ബന്ധപ്പെട്ട് ജോലിയും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യകാലത്ത് കലാപരമായിട്ടുള്ള ആദ്യകാലം. പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വരവ്? വെള്ളാട്ടം എന്ന സിനിമയിലൂടെയാണ് അച്ഛൻ വരുന്നത്. എം ടി സാറും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അവിടെ കോഴിക്കോട് നാടകങ്ങൾ കണ്ടിട്ടും പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവണല്ലോ. എന്തായാലും നാടകങ്ങൾ നടക്കുമ്പോൾ ഇതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും അതിൽ കാണുകയോ അല്ലെങ്കിൽ അതിൽ പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇതും. അങ്ങനെയാണ് ആദ്യമായിട്ട് എം ടി സാറിൻ്റെ നേലാട്ടം എന്നുള്ള സിനിമയിലൂടെയാണ് വരുന്നത്, സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത്. ഭാവിയിൽ ഓപ്പോളിലൂടെ ഭരത അവാർഡ് നേടുകയും പിന്നീട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വില്ലൻ വേഷം അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നും നോക്കാറില്ല. നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഏത് റോള് കിട്ടിയാലും, ഏത് റോള് ആര് ചോദിച്ചാലും പിന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങൾ ചെയ്തു കൊടുക്കുക. ഇവിടുന്ന് അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഫലം വരെ നോക്കാതെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ബാലൻസ് കെ നായർ എന്നാണ് പലരും അറിയപ്പെടുന്നത്. അവിടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എല്ലാ പിന്നെ വെറുതെ ഇരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ശരിക്കും. എൻ്റെയൊക്കെ ഓരോ ഓർമ്മ വെച്ച് നാളെ മുതൽ അച്ഛനെ കാണുന്നത് വിരുന്ന് വരുന്ന ഒരു അച്ഛനെയാണ്. എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. അത് രാവിലത്തെ വണ്ടിക്ക് മദ്രാസിൽ നിന്ന് ഇവിടേക്ക് വരും. അന്ന് സിനിമ മുഴുവൻ മദ്രാസിലാണ്, കേരളത്തിലില്ല. അപ്പോൾ രാവിലത്തെ വണ്ടിക്ക് മദ്രാസ്, രാവിലത്തെ മദ്രാസ് മെയിലിനെത്തും. വൈകുന്നേരം വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ മദ്രാസ് മെയിലിന് അച്ഛൻ തിരിച്ച് മദ്രാസിലേക്ക് തന്നെ പോവുമായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു എൻ്റെ ഒരു കുട്ടിക്കാലത്തിൽ ആ സമയത്ത് അച്ഛൻ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്ത് അച്ഛനില്ലാത്ത സിനിമകൾ ഇല്ലാതെ തന്നെ പറയാം. പ്രേമനസീർ മധു അല്ലെങ്കിൽ അല്ലെങ്കിൽ ജയൻ സുകുമാരൻ, അങ്ങനെ ഒരു 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 കാലമായിരുന്നു അവിടെ. അച്ഛനെ അന്നും ഇന്നും ജീവിത അവസാനം വരെ ഒരേ ലെവലിലാണ് സഞ്ചരിച്ചിരുന്നത്. സാധാരണക്കാരന് സാധാരണക്കാരനായിട്ട് സാധാരണ ട്രെയിനിലും ബസ്സിലും നടന്നിട്ടും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഷൂട്ടിങ്ങിനെത്താൻ വേണ്ടിയിട്ട് ലോറിയിലൊക്കെ കയറിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ലൊരു വിഭാഗം
സുഹൃത്തുക്കൾ നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അച്ഛൻ. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു അവിടുന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് വാടനാകുറിശ്ശി പറഞ്ഞ സ്ഥലമാണ്, ഒരു ഗ്രാമമാണ്. ഷൊർണൂരിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റും പരിസരമാണ്. ഇവിടെയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടെ കാണാം. അമ്മ ബാ ബാ ബാ, ഇതാണ് മകള് പാർവതി, അത് സുസ്മിത, രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആള്. നോക്ക് അപ്പൂപ്പൻ്റെയോ അച്ഛൻ്റെയോ എന്തെങ്കിലും അവള് ഇതുവരേക്ക് അഭിനയിച്ചിട്ടുണ്ടാകുന്നത്. അവള് അവളെ സ്കൂളിലൊരു ഇതിൽ ചെറിയൊരു ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസൊക്കെ ഉണ്ട്, വേറെ അഭിനയിക്കലെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ പ്ലസ് വണ്ണിന് പഠിക്കണം. അവിടെ ഇത് ഹൗസ് വൈഫാണ്, അമ്മ ഇവിടെയാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറയാം. ചെറുപ്പകാലം മുതലേ ഈ കൃഷിയിൽ മേഹൻ കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതിലേക്ക് വരാൻ കാനുള്ള ഒരു കാര്യം, ഇത് ഈ തറവാട്ടിൽ കുറച്ച് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന് ഈ കൃഷിയോട് നല്ല താല്പര്യമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ അന്ന് പിന്നെ ഒരു 10-15 പണിക്കാരുണ്ടാവും. ഒരു എന്താ പറയുക, രാവിലെ ആയി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ എത്തും. എന്നിട്ട് ഇവിടെ തന്നെ ഒരു കണ്ടമാനം ജനമാണ് ഉണ്ടാവുക അവിടുന്ന്. അപ്പം രാവിലെ ഈ പറഞ്ഞമാതിരി അവർക്കൊരു 10 മണിയാകുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ ഈ ചക്കപ്പുഴുക്ക് ചക്കക്കൂട്ടാനും അറിയാം, കഞ്ഞിയും ചക്കക്കൂട്ടാനും ഒക്കെയാണ് അന്നത്തെ പലഹാരം. ഇന്നല്ലേ പൊറാട്ടയും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഈ അവധി ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരെ കൂടെ നമ്മൾ വരും. വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഇരുന്ന് പറഞ്ഞമാതിരി ചായ കുടിക്കാനും ഇതൊക്കെ കൂടും. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് അന്ന് നമുക്ക് പിന്നെ പൂത്തുകളുണ്ടായിരുന്നു. ഇത് പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന ഇന്ന് ട്രാക്ടറാണ്. അന്ന് കന്നിനെ കൊണ്ടാണ് ഇതൊക്കെ പൂട്ടിക്കുക അവിടുന്ന്. അപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ കരിയും പിടിച്ച് നടക്കണം ഇതൊക്കെ ഉഴാൻ വേണ്ടിയിട്ട്. അതിനോട് വലിയ താല്പര്യമില്ല, കാരണം ഇതിൻ്റെ പിന്നാലെ നടക്കണം. അതും എനിക്കൊക്കെ അനുഭവങ്ങളുണ്ട്. ഇത് പണിയുന്ന സമയത്ത് വീട്ടിലും ഈ എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുള്ളതാണ്. അതായത് കൃഷി ഇവരൊക്കെ ഈ പണിയുന്നവർക്ക് ഈ ആഹാരം കൊണ്ടുവരും. ഞാനും ചേട്ടനും സഹോദരിയുണ്ട്. ഇവർ തലയിലൊക്കെ ഈ ചുമന്ന് ചെറിയ പാത്രത്തിലൊക്കെ തന്നുവിടും. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇവരുടെ കൂടെ ആഹാരം കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അന്ന് ഈ പണിക്കാരെ കൂടെ നിന്ന് കൃഷിയിൽ അവരെ കൂടെ ഉണ്ടാവും. ഈ മരത്തിൽ കയറി പോകാനുള്ള ഒരു താല്പര്യം. ചില ദിവസങ്ങളിലൊക്കെ സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ കട്ടിട്ട് തരും. സ്കൂളിൽ പല ദിവസങ്ങളും അച്ഛൻ അറിയത്തൊന്നുമില്ല. അല്ല, രാവിലെ എന്തെങ്കിലും ഈ രാവിലത്തെ നേരമാണല്ലോ സൂക്കട്. വയറുവേദന ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണല്ലോ. വയറുവേദനയും ഇതൊക്കെ നമുക്ക് ആർക്കും പനി കാണിച്ച തൊട്ട് കഴിഞ്ഞാൽ വയറുവേദന. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആ തെറ്റം വരെ നമ്മളെ കൃഷി തന്നെയാണ്. ഇപ്പോ ഈ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് കഴിക്കാനുള്ള ലേബേഴ്സിനെ കിട്ടുന്നുണ്ടോ? ലേബേഴ്സ് ഇപ്പൊ കമ്മിയാണ്. ഇപ്പൊ കുറെയൊക്കെ ഈ മെഷീൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അവിടുന്ന്. പിന്നെ എന്താ വെച്ചാല് ഈ ഇപ്പൊ എല്ലാവരും ഈ പാടത്ത് പണി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പാടത്ത് ചളിയും വെയിലും ഒക്കെ കൊണ്ടുവരുന്ന. ഇന്നത്തെ പുതിയ ജനറേഷന് ശരിക്കും പറഞ്ഞാൽ എ സി റൂമിൽ ഇരുന്ന് പണിയെടുക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് ആദ്യം. കൈലോല പായ വിരിച്ചേ പായേല് പറന്നെല്ല് അളന്ന് കാതുകുത്താനപ്പ വരും നിന്റമ്മാവന്മാര് പൊണ്ണു. കാതുകുത്താനപ്പ വരും നിന്റമ്മാവന്മാര് പൊണ്ണു. ആ
ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആദ്യത്തെ വണ്ടി. അതായത് സാധാരണ എല്ലാവരും മോട്ടോർ സൈക്കിളോ കാറോ വീടോ ഒക്കെ ആയിരിക്കും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് തീർച്ചയായിട്ടും വാങ്ങുന്നത്. നമ്മുടെ ആദ്യത്തെ എൻ്റെ പേരിലുള്ള ആദ്യത്തെ വാഹനം ട്രാക്ടറാണ്. ഇത് വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കൃഷിയുള്ളതുകൊണ്ട്, പിന്നെ ഈ ഞാൻ മുന്നേ പറഞ്ഞു കുറേ കന്നുകളുണ്ടായിരുന്നു, പിന്നെ ഈ പണിക്കാരെ ഷോർട്ടേജ് ആകുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും. പിന്നെ യന്ത്രവൽക്കരിക്കപ്പെട്ടപ്പോൾ ട്രാക്ടർ ഇറങ്ങിയ കാലം, അങ്ങനെയാണ് ട്രാക്ടർ വരാൻ കാരണം. അവിടുന്ന് നമുക്ക് ഒരു 4 ഏക്കർ കൃഷിയുള്ളതുകൊണ്ട്, അച്ഛൻ സിനിമയിൽ അഭിനയിച്ച സമയത്ത് ടൗണുകളിലൊന്നും പോയിട്ട് സ്ഥലമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുറേ പാടങ്ങളാണ് വാങ്ങിയത്. ഞങ്ങളിപ്പോൾ പറയലുണ്ട് അവിടുന്ന് അന്ന് കിട്ടിയ പൈസയ്ക്ക് ടൗണിൽ ഒരു 10 സെൻറ്റ് വാങ്ങിയിട്ടുണ്ടായി. ഇന്ന് കോടിക്കണക്കിന് ഉറപ്പേൻ്റെ പൈസ കിട്ടിയായിരുന്നു. ഇപ്പോൾ അതേ സമയത്ത് ഇന്ന് അന്ന് കൃഷി വാങ്ങിയിട്ടുണ്ട്. അന്ന് കൃഷി ഇത്ര പറക്കി കൃഷി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുലയാളീൻ്റെ മാതിരിയാണ് ഇതുള്ളത്. എനിക്ക് ഇത്ര പറക്കി കൃഷി ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ വെയിറ്റ് ആയിരുന്നു അന്ന്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അവിടേക്ക് പണിക്കാരെ കിട്ടാതെയും ഇതൊക്കെ ഈ അവസ്ഥയിലേക്ക് മാറി. അങ്ങനെയാണ് കന്നുകൂട്ടാൻ കന്നിൻ്റെ ലഭ്യത കുറവും പണിക്കാരെ ഇതുമായി നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി വാങ്ങി. അങ്ങനെ ഞാൻ തന്നെയാണ് ഞങ്ങളുടെ കൃഷി ഇവിടെയൊക്കെ പൂട്ടല്ലേ. ഞാനത് കണ്ടിട്ടുണ്ട്, നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഇത് 1992 വാങ്ങിയ ട്രാക്ടറാണ്. അന്ന് മുതൽ ഇന്ന് വരയ്ക്ക് നമ്മളെ പണിയല്ലാതെ പുറത്ത് വേറെ എവിടെയും പോകലില്ല. അവിടുന്ന് ഇതിപ്പോൾ അധികം പിന്നെ സിനിമ ഷൂട്ടിങ്ങുള്ള സമയത്താണെന്ന് വെച്ചാൽ ഈ ഞാറ് പറിച്ച് നടന്ന കാലമാകുമ്പോൾ ഞാൻ മെല്ലെ ഷൂട്ടിങ് ആ പീരീഡിൽ നിർത്തിയിട്ട് കൃഷിപ്പണി കഴിഞ്ഞതിന് ശേഷമേ പിന്നെ അതിലേക്ക് ഇറങ്ങുള്ളൂ. അവിടെ പിന്നെ നമ്മളെ അച്ഛൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു, നാടകം ഉണ്ടായിരുന്നു, അങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഞാനൊരു നാടകത്തിലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ഒരു മോണാക്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. അവിടുന്ന് എന്തോ സിനിമകൾ കാണും, അച്ഛൻ്റെ സിനിമകൾ കാണും, പിന്നെ ആ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിളിലാണ് മടങ്ങി വരിക. ആ സമയത്താണ് നമ്മളെ അഭിനയം സൈക്കിളിൽ ഈ ഒരു പറഞ്ഞ അച്ഛൻ്റെ ഈ അഭിനയം സ്വാധീനിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാര്യം, മേഘനും ഏകദേശം വില്ലൻ റോളുകളാണ് കുറേ കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ അറിയില്ല, നമുക്ക് തുടക്കം മുതൽ അതിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് അസ്ത്രം പറഞ്ഞ സിനിമയിലാണ്. മേനോൻ സാറിൻ്റെ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മുഖം കാണിച്ചത്. 1980 ലാലേട്ടുണ്ടായിരുന്നു, പിന്നെ മമ്മൂക്ക ഉണ്ടായിരുന്നു, അതേസമയത്ത് ഭരത് ഗോപി ഉണ്ടായിരുന്നു, നമ്മളെ അച്ഛനും ഉണ്ടായിരുന്നു അതിൽ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അവിടെ പിന്നെ ചെയ്തത് പഞ്ചാഗ്നി പറഞ്ഞ സിനിമയിലാണ്. അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടായിരുന്നത് എന്തോ അറിയില്ല, പിന്നെ നമ്മുടെ രൂപവും കണ്ടുകൊണ്ടാണ് അറിയില്ല. പിന്നെ നമുക്ക് കിട്ടിയ വേഷങ്ങൾ മുഴുവൻ ഈ നെഗറ്റീവ് വേഷങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 100 വർഷത്തെ സിനിമ ഇന്നിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടായി. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ ഡയറക്ടർ സുമാര നായർ, സീനിയർ ആയിട്ടുള്ള ഏച്ചല്ലേ, ശങ്കര നായർ, ഇവരെ ഒന്നും ഇതൊക്കെ എന്താ മേഘന, ഇങ്ങനെയുള്ള ഒരു ഇത്, ഇങ്ങനെയുള്ളവരെയൊക്കെ മറന്നുകൊണ്ടുള്ള ഈ ഇന്ത്യൻ സിനിമയിൽ ഇവരെയൊക്കെ മറക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ സംഘടനകളൊക്കെ എന്താണ് കാണിക്കുന്നത്? പറയുന്നത് കേട്ടു കൊടുന്ന് അതേമാതിരി തന്നെ അതിൻ്റെ വിശദീകരണം മേനക സുരേഷ് പറയുന്നത് കേട്ടു. എന്താ സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ലല്ലോ. അതിനെ പറ്റിയിട്ട് ശരിക്ക് എന്തായാലും ഇത്രയും കാലം വർക്ക് ചെയ്ത് ഉള്ള നിലയ്ക്ക് അവരൊക്കെ ആദരിക്കപ്പെടേണ്ടതാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടതുമാണ്. തീർച്ചയായിട്ടും മലയാളത്തിന് എന്നും അഭിമാനിക്കാവുന്ന വ്യക്തികളെ അംഗീകരിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. മേന അച്ഛനെ ഇപ്പോ അഭിനേതാവ് വില്ലൻ എന്നുള്ള രീതിയിലാണല്ലോ. ഈ അച്ഛനും വീട്ടിൽ അച്ഛൻ എങ്ങനെയായിരുന്നു? മേഹനുമായിട്ട് ഉള്ളൊരു സൗഹൃദം, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ ഒരു ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഓർമ്മ വെച്ച നാൾ പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരു വിരുന്ന് അത് പറഞ്ഞു അച്ഛൻ്റെ ഒരു സ്നേഹം അല്ലേ ലാളന. അതന്നെ, ഇപ്പോൾ അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട്
പിന്നെ നമുക്ക് ഈ കൃഷിയായിട്ട് ചെറിയ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മുങ്ങണതുകൊണ്ട് പഠിത്തത്തിൽ കുറച്ച് കുഴപ്പമായിരുന്നു അവിടുന്ന്. അത് കാരണം ആദ്യത്തെ കടമ്പ കടക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, നീ ഇനി ഇവിടെ നിൽക്കണ്ടാവട്ടെ, എന്നെ പിടിച്ച് മദ്രാസിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെയാണ് മദ്രാസിൽ പോയിട്ടാണ് ഞാൻ SSLC ഒക്കെ പഠിക്കണം, പാസ്സാവണമെന്നൊക്കെ. അങ്ങനെ ആ അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് ഡയറക്ടർ രാജശേഖരൻ, KG രാജശേഖരൻ, അമ്പിളി പാട്ടുകാരി ഭർത്താവ്, അവരെ കൂടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് മേനോൻ സാറായിട്ടും പിന്നെ ഭരതേട്ടനായിട്ടും ഇവരൊക്കെ ആയിട്ടുള്ള സിനിമാക്കാരായിട്ട്, അച്ഛനാണെങ്കിൽ അവിടെ തന്നെ ഷൂട്ടിങ്ങുകൾ ഉണ്ടാവുമല്ലോ, നാലഞ്ച് സെറ്റിലായിരിക്കും. അങ്ങനെ അന്ന് ജോഷി സാറൊക്കെ മൂർക്കൻ എടുക്കുന്നതിൻ്റെ മുമ്പ് അരിഫാസിൻ്റെ കൂടെയൊക്കെ നിന്നിരുന്ന കാലമാണ് മൂർക്കൻ്റെ സെറ്റിലും. അങ്ങനെയാണ് കുറേ സിനിമാക്കാരായിട്ട് പിന്നെ പരിചയപ്പെടുന്നതും ഷൂട്ടിങ് വളരെ അടുത്തറിയുന്നതും ഒക്കെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് എൻ്റെ സിനിമകൾ അച്ഛൻ കണ്ടിട്ടുണ്ട്, കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ സിനിമയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞതെന്താ വെച്ചാൽ, നമുക്ക് എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞ സാധനം എന്നും എല്ലാവർക്കും ഒരേ സമയം ഒരേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അവിടെ കാലഘട്ടത്തിനനുസരിച്ച് കോലം മാറുന്ന പോലെ, കഥാപാത്രങ്ങൾ വേഷം മാറുന്ന പോലെ ഈ പലതും സംഭവിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കൈത്തൊഴിൽ എന്തെങ്കിലും അവനവൻ ചെയ്തിരിക്കണം നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഞ്ചാഗ്നി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭാവിയിൽ നടത്തിക്കൊണ്ടുപോകാം, അപ്പോൾ അതിനെ കുറിച്ച് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് കോയമ്പത്തൂർ ചേർന്ന് അത് പഠിക്കണം അവിടുന്ന്. അതിനുശേഷം ഞാൻ വർക്ക്ഷോപ്പിൽ പോയി. വർക്ക്ഷോപ്പിൽ പോണ സമയത്താണ് ചമയം എന്ന് പറഞ്ഞ സിനിമ വന്നത്. ആ സിനിമ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ സിനിമകൾ വന്നുപോയി. പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞ ഒരു ഒരു കുറച്ച് സിനിമകൾ വരും, പിന്നെ ഒരു ചെറിയ ബ്രേക്ക് വരും. ആദ്യത്തെ ഇത് പഞ്ചാഗ്നി കഴിഞ്ഞു, അത് 101 ദിവസമൊക്കെ ഓടിയ സിനിമയാണ്. ആ സമയത്ത് ഞാൻ പഠിക്കാൻ പോയി, അത് കഴിഞ്ഞ് ചമയം വന്നു, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് പ്രായക്കരപ്പാപ്പൻ പറഞ്ഞ പടത്തിൻ്റെ ഇടയിൽ വെച്ച് കാർ ആക്സിഡൻ്റ് ആയി, പിന്നെ ഒരു 6 മാസം ഞാൻ പിന്നാക്കം പോയി. അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ വരുന്നവർ കഥ പറയുന്നവരടുത്ത് ഞാൻ ചോദിക്കും എന്താണ് വേഷം, അത് ചിലർക്ക് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ അല്ല, എനിക്കറിയണം എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അത് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ആ എൻ്റെ ക്യാരക്ടർ എന്നതാണ്, അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സാക്ഷി ആദ്യം സമ്മതിച്ചാൽ മാത്രമേ ഞാൻ അതിലേക്ക് പിന്നെ അതിലേക്ക് സംഭവിക്കാറുള്ളൂ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യനോട് സ്നേഹമില്ലാത്ത സമയമാണ്, അതുകൊണ്ടാണല്ലോ ഈ പല ആരോടും ഒരു ശരിക്കും പറഞ്ഞ ആർക്കും ആരോടും ഒരു നന്ദിയില്ല, പച്ച നന്ദിയില്ല. പണത്തിനോട് മാത്രമാണ് ആഗ്രഹങ്ങൾ മനുഷ്യന്, ബന്ധങ്ങൾക്ക് വിലയില്ല. സ്വന്തം അച്ഛനമ്മേനെ നോക്കാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന അണുകുടുംബത്തിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇവര് ആരും മനസ്സിലാക്കുന്നില്ല സ്വന്തം പിന്നെ ജീവിത അവസാനം ഇതേമാതിരി അച്ഛൻ്റെ അമ്മേൻ്റെ മാതിരി വയസ്സാവും. അന്ന് ഈ കുട്ടികൾ നോക്കാത്തതിൻ്റെ വിഷമം ഇന്ന് അവർ നോക്കാത്ത തീർച്ചയായിട്ടും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഡേറ്റ് പറഞ്ഞിട്ട് ഡയറിയിലൊന്നും എഴുതിയിട്ടുള്ളൂ, ഇന്ന് അതാണോ, ഇന്ന് എഗ്രിമെൻറ്റ് വേണം, അഭിനയിക്കാൻ പോണതിന്റെ മുമ്പ് എഗ്രിമെന്റ് കൊടുക്കണം, ഇതൊക്കെ ആക്കണം. അപ്പൊ ഇതൊന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് വാക്കിന് ഒരു വിലയില്ല. ഇപ്പൊ പേപ്പറുകളിലും ഒപ്പിലും എഗ്രിമെന്റിലും ഒക്കെയാണ് വില ഉള്ളത്. കാലം ഇങ്ങനെ പോകണം, അവിടുന്ന് ജീവിതം തന്നെ സ്നേഹബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ ജനങ്ങൾ ഈ തിരക്കിൽ ഇങ്ങനെ ജീവിച്ചു പോകണം. മരിക്കണവരയ്ക്ക് ജീവിക്കുക, സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധസാധനങ്ങൾ കൂടുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നതാണ് അവിടുന്ന്. എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം, പണ്ടത്തേക്കാൾ വളരെ ഈസിയാണ് ഇന്നത്തെ അഭിനയ രീതികളും ടെക്നോളജിയും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് അഭിനയം എന്ന് പറഞ്ഞ ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ആർക്കും ആരെയും പിന്നെ വിലയിരുത്താൻ പറ്റില്ല. ഇന്നും ഒന്നും അറിയാത്ത നാളെ ചിലപ്പോൾ സൂപ്പർ താരമായിരിക്കാം, അല്ലെങ്കിൽ സൂപ്പർ ഡയറക്ടർ ആയിരിക്കാം,
അങ്ങനെ പല ഇതിലേക്കും വരാൻ സംഭവിക്കുക. അവിടുന്ന് പലരും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുന്ന് ചില ആൾക്കാർ അഭിനയിക്കാൻ ചെന്ന സമയത്ത് ഈ മൗന്ത കൊണ്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. അവരെല്ലാം എവിടെ നിൽക്കണമെന്നുള്ളതൊക്കെ. അപ്പൊ ആർക്കും മാറിയും പറ്റിയ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അതാണ് ഈ എനിക്ക് പറയാനുള്ളത്. സിനിമ അതെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മലയാളത്തിന് നല്ല സിനിമകൾ ഉണ്ടാവണം. അതിന് സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടാവാറുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പണ്ട് സിനിമ പണ്ടത്തെ സിനിമകൾ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ അത് ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ പിന്നെ അനുഭവിച്ചു പോയിട്ടുള്ളതും കടന്നു പോയിട്ടുള്ളതും പിന്നെ അവരെയൊക്കെ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ പറ്റിയിട്ടുള്ള പല രംഗങ്ങളും അതിലൂടെ കടന്നു പോയി. ഇതുകൊണ്ടായിരിക്കാം ഈ പിന്നെ അതുപോലെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ജീവിതാനുഭവമുള്ള ഒരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ. ഇന്നത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ടിച്ചോറ, എങ്ങനെ ATM കവർച്ച നടത്താം, എങ്ങനെ ഇതാക്കാം, ഇങ്ങനത്തെ സിനിമകളാണ് മുഴുവൻ വരുന്നത് അവിടുന്ന്. ടെക്നോളജിക്കൽ പരമായിട്ട് എങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, അധ്വാനിക്കാതെ എങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുന്നുള്ള റിസർച്ചിലാണ് മലയാളി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഇപ്പോ കൃഷി അല്ലെങ്കിൽ മണ്ണ്, കൃഷി, സിനിമ അല്ലേ, രണ്ടിലും മേഹൻ ഇപ്പം ഏകദേശം ഒരുപോലെ നിൽക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് അല്ലേ, സിനിമ ചെയ്യുമ്പോൾ കൃഷിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ സിനിമയിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എങ്ങനെ കാണുന്നു? അതിന് ഏതിലൂടെയാണ് മേഹൻ സിനിമ സിനിമയിൽ അഭിനയിച്ചാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. തീർച്ചയായും ജീവിക്കാൻ പൈസ ആവശ്യമാണ്. കൃഷി പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിസ്ഥലം തന്നെയാണ്. ഇത് ഭക്ഷണം കഴിക്കണമെങ്കിൽ, മായമില്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ, സ്വന്തം കൃഷിയിടത്തിൽ ചെയ്യുന്നതാണെങ്കിൽ എന്താണ് അതിൽ ഉള്ളതെന്നുള്ളത് നമുക്കറിയാം. അവിടുന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നത് പറഞ്ഞാൽ പല വിഷങ്ങളും അടിച്ചു വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളവർ വാരി തിന്നണത്. അങ്ങനെയാണ് ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പോകണം. അവിടുന്ന് ആശുപത്രി കാര്യം അത് തന്നെയാണ്. അവിടുന്ന് ഇപ്പം ഈ ഈ ഇപ്പം നമ്മളെ കേരളത്തിൽ ഒരു ഹർത്താൽ ഉണ്ടായാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പച്ചക്കറി മുഴുവൻ വരണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരണം. എന്തിനു ഓണത്തിന് പൂവിടാൻ വരെ പൂവ് വെളിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു പിന്നെ ബസ് പിന്നെ ലോറി പണി മുടക്കോ ഒരു തമിഴ്നാട്ടിൽ നിന്നും കൂടെ ഇനി വിടില്ല. ഇനി മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം അങ്ങനെ വല്ലതും വന്നിട്ട് നിങ്ങൾക്ക് ഇനി ഒരു സാധനം അയക്കില്ല പറഞ്ഞാൽ ഇവിടെ ഉള്ള പട്ടിണി നടക്കേണ്ടി വരും. ഇവിടെ ഉള്ള കുറച്ചുള്ള സ്ഥലങ്ങൾ മുഴുവൻ, അതായത് വയലായാലും ശരി, ഒക്കെ ഫില്ല് ചെയ്ത് നമ്മളെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ആക്കുകയാണ് എല്ലാവരും. അതതിൻ്റെ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചു ആൾക്കും അഞ്ച് വീടായി മാറി, അവരെ കുട്ടികൾക്കും അങ്ങനെ വീടുമായിട്ട് മൊത്തത്തിൽ കോൺക്രീറ്റ് ബ്ലോക്കുകളായിട്ട് മാറും കേരളം. ഇവിടെ കൃഷി പറഞ്ഞ സാധനം ഇല്ലാതെയാവും. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നമ്മള് മറ്റുള്ള നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണങ്ങള് നമ്മൾ വാങ്ങി കഴിക്കാനുള്ള ആവശ്യം വരും. ഇപ്പൊ കരിക്ക് പറഞ്ഞ സാധനം ഇവിടെ കേരളത്തില് തെങ്ങ് പറഞ്ഞ സാധനം സുലഭമായിട്ടുള്ള സ്ഥലമാണ് അവിടുന്ന്. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന അധികം കരിക്കുകളും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവിടുന്ന് പാലക്കാട് കഴിഞ്ഞാൽ നമുക്ക് പച്ചപ്പ് പറഞ്ഞ സാധനം കാണാൻ പറ്റില്ലായിരുന്നു കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ. ഇന്ന് കേരളത്തിനെക്കാട്ടും പച്ചപ്പ് ഉള്ളത് കോയമ്പത്തൂർ ഭാഗത്താണ്. പണ്ട് ഇവിടെ തമിഴന്മാർ വന്നിട്ട് പണിയെടുക്കാൻ വന്നിരുന്നു. മാവറോട്ടിലോ പിന്നെ എവിടെയെങ്കിലൊക്കെ കവലകളിൽ പോയാൽ അണ്ണാച്ചികളെ കാണാൻ പറ്റിയിരുന്നു. ഇന്ന് അവരെ കാണാൻ പറ്റില്ല. കാരണം അവർ വെള്ളം കൊണ്ടുപോയി അവിടെ കൃഷി ചെയ്തിട്ട് അവർ കാശുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പം അവരുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളിവിടെ പിന്നെ വിലയ്ക്ക് വാങ്ങുകയാണ്. അതുകൊണ്ട് അവർക്ക് അന്ന് അവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കണം. ആ സാധനമാണ് ഇവിടെ ഉള്ളവർ വന്ന് ഇതാക്കുന്നത്. ഇപ്പം കാണുന്നത് മുഴുവൻ ബീഹാറീസ്, ബംഗാളീസ്. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ പണി? ഇവിടെ മര്യാദയ്ക്ക് ഒരു പണിയെടുക്കാതെ വല്ല ഗൾഫിലോ അവിടെ എവിടെ പോയിട്ട് ഈ പറയാൻ മോശമായ രീതിയിലുള്ള ജോലി വരെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണിക്കാത്ത മലയാളിക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ പണിയെടുക്കാൻ അഭിമാനക്കുറവാണ്. അത് മാറണം, പുതിയ ജനത മാറണം. ഇപ്പോൾ പല ടൗണിലുള്ളവരും പറയും കൃഷിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട്
ടെറസിന്റെ മേലെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇതേ മാതിരി 10 വീട്ടുകാർ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള പാടങ്ങള് ഇതേമാതിരി കാടുകള് ഇനി കാണാൻ പറ്റില്ല, കാരണം ഇതൊക്കെ വിറ്റ് കാശാക്കും. അവിടെ മരങ്ങളെ കാണാൻ പറ്റില്ല. വീടിൻ്റെ അടുത്ത് മരം ഉണ്ടെങ്കിൽ അത് വീടുമ്പിലേക്ക് വീഴുമല്ലോ വിചാരിച്ച് അത് മുറിച്ചു കളയും, അല്ലെങ്കിൽ ഇല വീണിട്ട് മുറ്റം വീഴ്ത്തിയാവും, പണിക്കാരെ കിട്ടാനില്ലേ പറഞ്ഞിട്ട് അത് മുറിച്ച് നാശാക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ഈ ഈ കേരളത്തിൽ പച്ചപ്പ് പറഞ്ഞ സാധനം നശിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ആയി ആരാൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന വിഷട്ട് വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മലയാളി മാറും. സ്വന്തം നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന പണി ചെയ്യാൻ മടിച്ചിട്ട് 5 രൂപയ്ക്ക് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടാനും അടിമകളെപ്പോലെ പണിയെടുക്കാനും ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് സത്യം. കൈലോല പായ വിരിച്ചേ പായേല് പറന്നെല്ല് ആണെന്ന് കാതുകുത്താനെപ്പവരും നിന്റമ്മാവന്മാരു പൊന്നു, കാതുകുത്താനെപ്പവരും നിന്റമ്മാവന്മാരു പൊന്നു. ആ ഏ